കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്കും പഠിക്കാൻ സാഹചര്യമില്ലാത്തവർക്കും കഷ്ടപ്പെട്ടാൽ റിസൾട്ട് കിട്ടും എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് PhD വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വിജയത്തിന് പിന്നിലും ഒരു വ്യക്തിയുണ്ടാവും. എൻ്റെ അമ്മയായിരുന്നു ആ ഒരു വ്യക്തി. പഠനത്തിലധികം ബ്രില്യൻ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ അധികം ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധ നേടാതെ പോയ, അധികം മാർക്ക് വാങ്ങാതെ പോയ ഒരു സാധാ സ്റ്റുഡൻ്റ് കൂടിയായിരുന്നു ഞാൻ. ഡിഗ്രി കഴിഞ്ഞ കാലയളവിലാണ് പുതിയൊരാഗ്രഹം മനസ്സിലുടലെടുക്കുന്നത്. എന്തുകൊണ്ട് അധ്യാപക ജോലി ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസർഷിപ്പിലേക്ക് ഉയർത്തിക്കൂടാ എന്നുള്ളൊരാഗ്രഹം. പഠിക്കുന്ന കാലയളവിൽ തന്നെ ഒരുപാട് തവണ നെറ്റ് എക്സാം അപ്പിയർ ചെയ്തെങ്കിലും മാർക്കിൻ്റെ 7 അയൽവക്കത്തെത്താൻ പോലും എനിക്ക് സാധിച്ചില്ല. എക്കണോമിക്സിൻ്റെ ഒരു ബേസ് പോലും അറിയാത്ത, എന്താണെന്ന് പോലും അറിയാത്ത എന്നെ പോലും ജയിക്കും എന്നുള്ളൊരു പോയിന്റിൽ എത്തിച്ചു നിർത്തുന്നതിൽ സാറിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഒരു റൂമിൽ, ഒരാശുപത്രിയിൽ ആരും ശ്രദ്ധിക്കാതെ, ആരും അടുത്തു വരാനില്ലാതെ 3 ആഴ്ചയോളം ഞാൻ തള്ളി നീക്കി. അപ്പോഴും എല്ലാം അറിയാവുന്ന കുറച്ച് ആൾക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാറും നിഖിലും തന്നെയായിരുന്നു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും 100 ഇരട്ടി എൻ്റെ അമ്മയായിരുന്നു ഞാൻ പാസ്സാവാൻ ആഗ്രഹിച്ചത്. ബാക്കി എല്ലാവരും വെളിച്ചത്ത് നിന്ന് ഡയറക്റ്റായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ, ഇൻഡയറക്റ്റായിട്ട് ഒരു വെളിച്ചത്തേക്കും കടന്നു വരാതെ എന്നെ ഹെൽപ്പ് ചെയ്ത, എന്നെ സപ്പോർട്ട് ചെയ്ത Applebee ഇൻസ്റ്റിറ്റ്യൂഷനും കിരൺ സാറിനുള്ള പങ്ക് എൻ്റെ ജീവിതത്തിൽ വളരെ വലുതാണ്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചൈത്രം എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു സക്സസ് സ്റ്റോറിയാണ്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഒരു മോട്ടിവേഷണൽ ടെസ്റ്റിമോണിയലായിരുന്നു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു സക്സസ് സ്റ്റോറിയാണ്. എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്റ്റുഡൻ്റാണ്, പേര് അനസ്. ഇന്നിപ്പോൾ JRFOടുകൂടി MG യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സ്കോളറാണ് ആൾ. ബട്ട് ആളുടെ ആ ഒരു പാത്ത് എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് ഏതൊരു സ്റ്റുഡൻറ്റിനും ഒരുപാട് ഇൻസ്പിറേഷനാകാവുന്ന ഒരുപാട് ഇൻസിഡൻസും സ്ട്രഗിൾസും നിറഞ്ഞ ഒരു പാത്ത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. Applebee അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് ജൈത്രം സീരീസ് എന്നൊരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ തന്നെ എൻ്റെ മുമ്പിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, IIT അടക്കം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ പെർമനൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫസേഴ്സ്, HSST അടക്കമുള്ള കോഴ്സുകൾ ക്വാളിഫൈഡ് ആയിട്ട് +2 എക്കണോമിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ മനസ്സിലുണ്ട് അവതരിപ്പിക്കാറുണ്ട്. ബട്ട് ഫസ്റ്റ് ഒരു സക്സസ് സ്റ്റോറി ആയിട്ട് ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിക്കേണ്ട ഒരാൾ അനസാണ് എന്നൊരു തോട്ടാണ് എനിക്ക് വെരി ഫസ്റ്റ് സിറ്റുവേഷനിൽ എനിക്ക് വന്നത് എന്നുള്ളതാണ്. ആ ഒരു തോട്ട് വന്നത് ഞാൻ അനസിനെ വിളിച്ച് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, അനസ് ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, നാളെ അത് വരാൻ പോകുന്ന ഒരുപാട് ആൾക്കാർക്ക് വലിയൊരു ഇൻസ്പിറേഷനായിരിക്കും, നമുക്കത് നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്യാം, പ്ലാൻ ചെയ്തിട്ട് നല്ല രീതിക്ക് വളരെ നാച്ചുറലായിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് അവതരിപ്പിക്കാം. ഓക്കെ, പ്രധാനമായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നെറ്റ് JRF എന്ന് പറയുന്നത് ആർക്കും പറ്റുന്നതാണ്. അവിടെ ആവറേജൊന്നോ ബിലോ ആവറേജൊന്നോ എക്സലൻ്റോ ഒന്നുമില്ല, ആർക്കും നേടിയെടുക്കാവുന്നതാണ്. ബട്ട് ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ചിലപ്പോൾ അതികഠിനമായിരിക്കും. ആ വഴി നിങ്ങൾക്ക് താണ്ടാനുള്ള ആർജവും ഫോക്കസും കൺസിസ്റ്റൻസിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആർക്കും നേടിയെടുക്കാവുന്ന ഒന്ന് തന്നെയാണ് JRF എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അനസിൻ്റെ സക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന അദ്ദേഹത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പുറകെ കേൾക്കാം. എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അനസിൻ്റെ കാര്യം പറയുമ്പോൾ ആക്ച്വലി എന്നെ സംബന്ധിച്ച് അനസിനെ ഞാൻ പരിചയപ്പെടുന്ന ആ ഒരു ആദ്യ നാളുകളിൽ, അത് കഴിഞ്ഞ ശേഷം ഇന്നും എനിക്കുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഫീൽ അല്ലെങ്കിൽ എന്താണ് അനസെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ മാത്രമായിരിക്കില്ല അനസിനെ പരിചയമുള്ള എല്ലാ ആൾക്കാർക്കും പറയുന്നൊരു കാര്യമാണ്, അനസ് വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്. ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നിഷ്കളങ്കത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീമിലുള്ള ഒരാളാണ് അനസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് അനസിനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നു ആക്ച്വലി ആ ഒരു ഫാക്ടറിലാണ് എന്നുള്ളതാണ്. അനസ് ഇവിടെ വരുന്നു, ജോയിൻ ചെയ്യുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒരു ആവേശത്തോടെയുള്ളൊരു പഠനമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി അനസിൻ്റെ ഒരു പഠന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്കത് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു എക്സലൻറ്റോ അങ്ങനെയൊന്നും അല്ല അനസിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ പഠനമായിട്ട് ബന്ധപ്പെട്ട ഏത് ഫോമാറ്റ് പറഞ്ഞു കഴിഞ്ഞാലും അത് വളരെ കറക്റ്റായിട്ടത് ഫോളോ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് തനിക്ക് തന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളതും ആൾക്ക് വളരെ വ്യക്തമാണ്. അതായത് നമ്മുടെ ലിമിറ്റേഷൻസിനെ എഫോർട്ട് കണ്ട് ഓവർകം ചെയ്യുന്നൊരു വ്യക്തി, അതായിരുന്നു എന്നെ സംബന്ധിച്ച് അനസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പഠനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ആക്ച്വലി ഒരു ഞാനിവിടെ മാർക്കറ്റ് ഫോംസിൻ്റെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ്. ആക്ച്വലി ആ ഒരു ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മോഡലാണ്. ആക്ച്വലി എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ നമ്മൾ ഏത് ആംഗിളാണ് കാണേണ്ടത്? ഇറ്റ്സ് എ സയൻസ് ആണ്. ആക്ച്വലി അതിന് വളരെ ഡിഫറെൻറ്റ് ആംഗിൾസ് ഉണ്ട്, അതേപോലെ തന്നെ ഡൈമെൻഷൻസ് ഉണ്ട് എന്നതാണ്. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല അത്. വളരെ നന്നായിട്ട് ബയലോസും റൂൾസും ലോജിക്കും കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ പഠിച്ച് ജയിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു മോഡൽ ഹൗ ടു സ്റ്റഡി ആൻഡ് വാട്ട് ടു സ്റ്റഡി എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഒരു സെഷൻ ഇവിടെ മാർക്കറ്റ് ഫോംസിലെ ക്ലാസ്സുകൾ വഴിയാണെന്നുള്ളതാണ്. അന്ന് ഞാൻ അനസിൻ്റെ കണ്ണുകൾ കണ്ട ഒരു ആശ്ചര്യമുണ്ട് ക്ലാസ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം. ഓ, ഈ സബ്ജക്റ്റ് ഇങ്ങനെയാണല്ലേ, ഓക്കെ ദാറ്റ്സ് ഫൈൻ, ഇതിങ്ങനെയാണല്ലേ പഠിക്കേണ്ടത് എന്ന് വലിയൊരു അവയർനെസ് ഇമ്മീഡിയറ്റ്ലി അനസിനുണ്ടായി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഓക്കെ ഇതിന് ഈ ആംഗിളിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് അഡാപ്റ്റ് ചെയ്യാനും അതിനെ നേടിയെടുക്കാനായിട്ട് ഒരുപാട് എഫേർട്ട് കൊടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, അതായിരുന്നു അനസ് എന്ന് പറയുന്ന വ്യക്തി എന്നെ സംബന്ധിച്ച് ഇനീഷ്യൽ സ്റ്റേജുകളിൽ. വേറൊരു കാര്യങ്ങളും എനിക്ക് അനസിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. സ്വന്തം ലിമിറ്റേഷൻസ് വളരെ നന്നായിട്ട് അറിയാവുന്ന, അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഏത് എഫേർട്ടും എടുക്കാൻ മടിയില്ലാത്ത ഒരു വ്യക്തി, അതായിരുന്നു പഠനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അനസ് എന്ന് പറയുന്നത്. ആ ബാച്ചിൻ്റെ ക്ലാസ് ഏകദേശം അവസാന നാളുകളിലേക്ക് എത്തുന്ന ഒരു ടൈം, ഏകദേശം ഒരു മാസത്തോടെ പിന്നീട് എക്സാമിനുള്ളൂ. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തീർത്തതാണ്. വളരെ നന്നായിട്ട് ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തു, ഒരുപാട് ടെസ്റ്റ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്തു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഞങ്ങൾ അനലൈസ് ചെയ്തു. എന്നെ സംബന്ധിച്ച് ഒരു 3-4 മന്ത്സ് ഒരു കോഴ്സ് കഴിഞ്ഞും ഇതിന് വളരെ നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ഏതൊക്കെ കുട്ടികളാണ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്, ഇവർക്ക് ആർക്കൊക്കെയാണ് ഈ ഒരു എക്സാം ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. ഇതെല്ലാം വളരെ നന്നായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നൊരു ഫേസാണ്. ആക്ച്വലി എന്നെ സംബന്ധിച്ച് ഷുവറായിട്ടും ക്വാളിഫൈഡ് ആകാൻ പോകുന്നൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു അനസ് ആ ഒരു ടൈമിൽ. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അനസിൻ്റെ ലിമിറ്റേഷൻ വളരെ നന്നായിട്ട് അറിയാം. ഓക്കെ, എന്ന് മാത്രമല്ല ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഏത് എഫേർട്ട് എടുത്തു ആ കാര്യം അക്കംപ്ലീഷ് ചെയ്യാനായിട്ട് ആൾ കാണിക്കുന്ന ഒരു മനസ്സ്, ഈ രണ്ട് കാര്യങ്ങളും ചേർന്ന് അനസിനെ ആ ഒരു ഭാഷയിൽ തെറ്റില്ലാത്ത ഒരു സ്റ്റുഡൻറ്റ്, ജയിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു സ്റ്റുഡൻറ്റ് എന്നൊരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഒരു മാസത്തോടെ ഉള്ള എക്സാം നടക്കാനായിട്ട് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു, ആ ഒരു നിഷ്കളങ്കനായ കുട്ടി പിന്നീട് ഒരുപാട് എഫേർട്ട് എടുത്ത് പഠിക്കുന്ന കാണുമ്പോൾ എനിക്കാണെങ്കിലും അനസെന്ന വ്യക്തിയോട് വ്യക്തിപരമായിട്ട് ചില ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു ടൈമായിരുന്നു അത്. എക്സാമിന് ഒരു മാസമുള്ളെന്ന് ഞാൻ പറഞ്ഞു. ഒരു ദിവസം അനസ് പറഞ്ഞു, സാർ എനിക്ക് വീട് വരെ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്, 1-2 ദിവസങ്ങൾ ഞാൻ ക്ലാസ്സിൽ കാണില്ല. ഓക്കെ, ആ ഒരു സമയത്ത് അനസ് ഡേ സ്കോളറാണ്, ഒരുപാട് ദൂരെ നിന്ന് വരുന്നു പഠിക്കുന്നു തിരിച്ചു പോകുന്നു എന്നൊരു ഫോർമാറ്റാണ് ഉണ്ടായിരുന്നത്. ബട്ട് അവസാന നാളുകളായി കഴിഞ്ഞതിനും കൂടുതൽ പഠിക്കുന്നതിനും കാര്യങ്ങൾക്ക് വേണ്ടി ഹോസ്റ്റലിലേക്ക് ചേഞ്ച് ചെയ്യുന്നൊരു ഫോമാറ്റ്. ബട്ട് അനസ് എന്നോട് പറഞ്ഞു, എനിക്കൊരു ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം, അമ്മയ്ക്ക് ചെറിയൊരു പെയിൻ പോലെ ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ച് നാളുകളായിട്ട്. അമ്മ ഇങ്ങനെ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി കുഴപ്പമില്ല, എക്സാമിന് വളരെ കുറഞ്ഞ ദിവസങ്ങളല്ലേ ഉള്ളൂ, പെട്ടെന്ന് പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വാ, എല്ലാം ഓക്കെ ആയിരിക്കും എന്ന രീതിയിലേക്ക് പറഞ്ഞു. ഞങ്ങളെല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ഒരു യൂഷ്വൽ ടെസ്റ്റ്, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ആരും അതിനെ എടുത്തിരുന്നില്ല. അതുമല്ല അനസിൻ്റെ പഠനത്തിൻ്റെ ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ വന്നു നിൽക്കുന്നൊരു സമയമാണ്. അനസിൻ്റെ എന്ന് മാത്രമല്ല എൻ്റെ അടുത്ത ബാച്ചിൻ്റെ ഏകദേശം ഒരു 30 ദിവസം ഉണ്ട് മാക്സിമം എക്സാമിലേക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് എനിവേ ടെസ്റ്റ് ചെയ്യാനായിട്ട് അനസ് പോകുന്നു. പോയതിന് ശേഷം അന്ന് ഈവനിങ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ അനസിനെ വിളിച്ചു. അനസിനെ വിളിച്ചിട്ട് ചോദിച്ചു, അനസ് എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു എന്ന രീതിയിലേക്ക് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അനസ് എന്ന വ്യക്തി അത് ഒരുപാട് ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും നിഷ്കളങ്കനായ വ്യക്തികളിൽ ഒരാളാണ് അനസ് എന്ന് പറയുന്നത്. സി ആ ഒരു സിറ്റുവേഷൻ, ഹി വാസ് സംതിങ് ലൈക്ക് വെരി ഇമോഷണൽ. ആൻഡ് എന്നോട് പറയുന്നത്, സാറേ ടെസ്റ്റ് റിസൾട്ട് വന്നു നെഗറ്റീവാണ്,
എന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, എനിക്കും ഭയങ്കര സന്തോഷമായി. നെഗറ്റീവാണ്, ഞാൻ ആ വേർഡ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അനസ എങ്ങനെയുണ്ട് സാറേ? റിസൾട്ട് വന്നു. നെഗറ്റീവാണ് സാറേ, പക്ഷേ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വല്ലാത്തൊരു ഇമോഷണൽ ഇതിലാണ് ആൾ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അനസ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓക്കെ ആണല്ലോ, നെഗറ്റീവ് അല്ലേ, നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് തിരിച്ചു വരാമല്ലോ, കുഴപ്പമില്ല, എക്സാമിലേക്ക് വരുമല്ലോ. സോ ഇമ്മീഡിയറ്റ്ലി അനസ് പറഞ്ഞു, അതൊരു അത്രയൊരു നോർമൽ ഫോയിലല്ല അനസ് പറയുന്നത്, സാറേ നെഗറ്റീവ് ന്യൂസ് എന്നാണ് ഞാൻ യു മീൻ ചെയ്തത്. ടെസ്റ്റ് റിസൾട്ട് സാറേ നമുക്ക് അനുകൂലമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെസ്റ്റ് പോസിറ്റീവാണ് ആക്ച്വലി അവിടെ വന്നിരിക്കുന്നത്. പോസിറ്റീവാണ് നെഗറ്റീവാണ് എന്ന് പോലും വേർതിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഈ ഒരു സ്റ്റേജ് വരെ അനസെന്ന വ്യക്തി ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കറിയത്തില്ല. ഓക്കെ, ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരാൾ, അതുമാത്രമാണ് എനിക്കറിയാവുന്നത്. ഈ ഒരു സ്റ്റേജിന് ശേഷമാണ് ഞാൻ അനസെന്ന ആളെ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങിയതും അറിഞ്ഞു തുടങ്ങിയതും. ഇൻഫാക്റ്റ് ഒരു സിംഗിൾ മോം വളർത്തിക്കൊണ്ടുന്നൊരു മകനാണ് അനസെന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ അമ്മയ്ക്കൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേനും ഇമ്മീഡിയറ്റ്ലി ആൾ വല്ലാതെ ഡൗൺ ആയി. ഇൻഫാക്റ്റ് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണെങ്കിലും അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ടീം മെമ്പേഴ്സ്, എസ്പെഷ്യലി ആ ബാച്ചിലെ കുറേ സ്റ്റുഡൻസുണ്ട്, അവരോടെല്ലാവരും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, പരമാവധി അനസിനെ ഇമോഷണലി ബാക്ക് കൊടുക്കും, ബാക്കപ്പ് ചെയ്യാം. അതാണ് നമ്മുടെ മുമ്പിലുള്ള ആകപ്പാടെ ഒരേയൊരു മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരൊരുപാട് ശ്രമിച്ചു, ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ നമുക്കറിയാമല്ലോ, ഒരുപാട് പഠിച്ച് എഫേർട്ട് എടുത്ത് ജയിക്കും എന്നൊരു സ്റ്റേജിൽ വായിക്കുന്ന ഇങ്ങനത്തെ ഒരു ഇമോഷണൽ ക്ലാഷ് വന്നു കഴിയുമ്പോഴത്തേനും ആക്ച്വലി. സോ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു മകൻ, അല്ലെങ്കിൽ അമ്മയും മകനും, അതാണ് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അമ്മയ്ക്ക് വയ്യാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഓബിയസ്ലി പിന്നീട് പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അവസാനത്തെ ഒരു മാസം മനസ്സിന് ഒട്ടും തന്നെ പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് തന്നെയാണ് വസ്തുതപരമായ കാര്യം. ആൾ ഇമോഷണലി ഡൗൺ ആയിരുന്നു ഓൾമോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇല്ല ഇനി ഞാനത് നിർത്തുകയാണ്, പോവുകയാണ് എന്ന് പറയുന്നൊരു സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. കൺവിൻസ് ചെയ്യാണ്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സൊക്കെ ഒരുപാട് തരത്തിൽപ്പെട്ട മോട്ടിവേഷണൽ ഫോംസ് ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇവരിവരെ നന്ന് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് ഒരുപാട് മേക്ക് ഷുവർ ഞാൻ ശ്രമിക്കുന്നു. ബട്ട് ഇവൻച്വലി എക്സാമൊക്കെ നടക്കുന്നു, അനസ് ഓക്കെ ആണെന്നൊരു ഫീൽ ഞങ്ങൾക്ക് വരുന്നു. ആ ടേമിൽ എൻ്റെ കരിയറിലും അതേപോലെ തന്നെ ഏറ്റവും വലിയ റിസൾട്ട് വന്നൊരു ടേമാണ് ആക്ച്വലി. ബട്ട് ആ ഒരു ബാച്ചിൽ റിസൾട്ട് വരുമ്പോൾ അനസ് അവിടെ ഉണ്ടായിരുന്നില്ല. 2% അനസ് ഡിസ്ക്വാളിഫൈഡ് ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പിന്നീട് ഇന്ന് കാണുന്ന ആ ഒരു റേഞ്ചിലേക്ക് ആ ഒരു വളർച്ച എന്ന് പറഞ്ഞിരിക്കുന്ന എന്നെ സംബന്ധിച്ച്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെ സംബന്ധിച്ച്, എന്ന് മാത്രമല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരും സംബന്ധിച്ച് ഒരു അവിശ്വസനീയമായ ഒരു എഫേർട്ടിലൂടെ ഏതാ പറഞ്ഞിരിക്കുന്നത്, ഒന്നുമില്ലായിരുന്നു നിന്ന് സ്വന്തം എഫേർട്ടും മാത്രം എടുത്ത് പഠിച്ച് അതിൻ്റെ കൂടെ ഏതാ പറഞ്ഞിരിക്കുന്നത് വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല നീയാണ് വേണ്ടത് എന്ന് വെച്ച് കൂടെ നിൽക്കുന്നൊരമ്മ, ഈ രണ്ടാൾക്കാരുടെ ഒരു ജീവിത വിജയമാണ് ഇന്ന് അനസ് JRFലേക്ക് എത്തി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളത്. JRF കിട്ടി, പിന്നീട് വന്നൊരു എക്സാമ്പിൾ, ഇപ്പോൾ റിസർച്ച് സ്കോളറാണ്. പക്ഷേ ആ ഒരു വരവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരിക്കലും ഒരു ഈസി വേ ആയിരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫേസ് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അനസ് ഡിസ്ക്വാളിഫൈഡ് ആയി എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അറ്റംപ്റ്റിൽ. സോ പിന്നീട് സംഭവിച്ചത് ഇതാണ്, എക്സാം നടന്നു, 2% അനസ് ഡിസ്ക്വാളിഫൈഡ് ആകുന്നു എന്നുള്ളതാണ്. സീരിയസ്ലി ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ച് ഒരുപാട് വിഷമമുണ്ടായ ഒരു കേസാണത്. ആക്ച്വലി ഞാൻ പറഞ്ഞു, അന്ന് എൻ്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ജയിച്ച ഒരു ബാച്ചാണ് ആക്ച്വലി. ഇവിടെ ഇപ്പം എക്കണോമിക്സിന് പഠിക്കുന്ന സ്റ്റുഡൻസിന് അറിയാം, 50, 60, 70 പേരൊക്കെ ഒരു ബാച്ചിൽ നിന്ന് ക്വാളിഫൈഡ് ആകാറുണ്ട് ഒരൊറ്റ സബ്ജക്റ്റിന് വേണ്ടി, എക്കണോമിക്സിന് വേണ്ടി. അന്ന് ഒരു പ്രാവശ്യം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ ഒരു ലിസ്റ്റിൽ അനസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ. പക്ഷേ ഫസ്റ്റ് ടൈമിൽ അനസിന് അങ്ങോട്ട് എത്താൻ സാധിച്ചില്ല. അത് സാധിക്കാതെ പോയത് അനസിൻ്റെ കുഴപ്പമോ ഞങ്ങളുടെ ആരുടെ കുഴപ്പമോ അല്ല, ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല അല്ലേ, സർട്ടൻ തിങ്സ് ആർ ബിയോണ്ട് അവർ കൺട്രോൾ എന്ന് പറയും. ബട്ട് നമ്മൾ അതിനോട് എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ആ സിറ്റുവേഷൻ നമ്മളെങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, അവിടെയാണ് നമ്മൾ സക്സസ്ഫുൾ പേഴ്സൺ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അനസെന്ന വ്യക്തിയായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരുപാട് പേഴ്സണൽ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സ്റ്റേജാണ്. ഞാൻ അനസിനെ വീട്ടിൽ പോയി അമ്മയായിട്ട് കണ്ടു, സംസാരിച്ചു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ എനിക്ക് കപ്പയും മീൻകറിയും ഒക്കെ ഉണ്ടാക്കി തന്നു. ഞങ്ങളവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു, ഒരുപാട് സംസാരിച്ചു. ആ സമയത്ത് അമ്മേനോട് പറഞ്ഞു,
സാറേ ഞാൻ പറഞ്ഞു വിട്ടൊന്നും അല്ല ഇവനെ, എവിടുന്നോ നമ്പർ ഇവൻ തപ്പിയെടുത്ത് അവിടെ തന്നെ പോകണം പഠിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നതാണ് എന്നാണ് അമ്മ എന്നോട് പറഞ്ഞ ആക്ച്വലി. സി ഞാൻ പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ എപ്പോഴും കുട്ടികളോട് പറയുന്നൊരു വേർഡുണ്ട്, ജയവും തോൽവി എന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ആപേക്ഷികമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പരാജയം ഒരുപക്ഷെ നാളെ നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിജയത്തിൻ്റെ ഒരു ഫസ്റ്റ് ഫേസായിട്ട് മാറിയേക്കാം. നേരെ തിരിച്ചു, ഇന്ന് നമുക്ക് ചെറിയൊരു വിജയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത് വലിയ കാര്യമായിട്ട് തോന്നും, പക്ഷെ നമുക്ക് നാളെ കിട്ടാവുന്ന വലിയ വലിയ ഒരുപാട് നേട്ടങ്ങളെയായിരിക്കും അതവിടെ പ്രിവെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ധാരണ പല ആൾക്കാർക്കും നഷ്ടപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ പലർക്കും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്, അതൊരു പ്രോസസ്സാണ്. തോൽവി എന്ന് പറഞ്ഞിരിക്കുന്നത് നാച്ചുറലാണ്, ചില ആൾക്കാർ തോറ്റേ പറ്റൂ എന്നുള്ളതാണ് ചില സ്റ്റേജുകളിൽ. ബട്ട് സ്റ്റിൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ആദ്യം നമ്മൾ സ്ക്രാപ്പിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, എന്നിട്ടാണ് നമ്മൾ തോറ്റുപോയത്. സ്റ്റിൽ അറ്റ്ലീസ്റ്റ് നൗ യു ഹാവ് യുവർ ഓൺ എക്സ്പീരിയൻസ് അല്ലേ. ഇനി നിങ്ങൾ സ്ക്രാപ്പിൽ നിന്ന് തുടങ്ങണ്ട, എന്തുകൊണ്ട് തോറ്റുപോയി ആ ഒരു ഫേസിലേക്ക് എത്താത്ത ഒരു എക്സ്പീരിയൻസ് നമ്മുടെ മുമ്പിലുണ്ട്, അതാണ്. അപ്പോൾ ജയവും തോൽവിയും ആപേക്ഷികമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഏറ്റവും വലിയ വിജയം എന്ന് തോന്നി പിൽക്കാലത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പിൽക്കാലങ്ങളിലെ സക്സസിൻ്റെ ഏറ്റവും ഒരു ഏതാ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വിചാരിച്ചെത്തിയ ഒരു റേഞ്ചിലേക്ക് നമ്മൾ വരുന്നില്ലായിരിക്കാം. അതിനുള്ള കാരണം നമുക്ക് ആദ്യകാലങ്ങളിൽ നമുക്ക് ലഭിച്ചിരുന്ന ചെറിയ ചെറിയ വിജയങ്ങളായിരിക്കാം. അതേസമയം ആദ്യകാലങ്ങളിൽ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യുകയാണെന്നും പിന്നീട് നമുക്ക് വരുന്ന വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലുതായിരിക്കും, ആക്ച്വലി ഒരുപാട് മഹത്വമുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ആദ്യം ഡിസ്ക്വാളിഫൈഡ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, സംടൈംസ് ഇറ്റ് ഹാപ്പൻസ്. ബട്ട് ആ ഡിസ്ക്വാളിഫൈഡ് ആകുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്താണ്, ഇത് നമ്മുടെ ഒരു ലേണിംഗ് പ്രോസസ്സാണ്, ഒരു പ്രൊസീജിയറാണ്. ഇത് ഞാൻ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ മുകളിലേക്ക് എനിക്ക് എത്താൻ സാധിക്കും എന്നൊരു അവേർനെസ്സാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പ്രാവശ്യം നെറ്റ് ഡിസ്ക്വാളിഫൈ ആകുന്ന സ്റ്റുഡൻസ് മനസ്സിലാക്കുക, നിങ്ങൾ JRF-ന് വളരെ അടുത്താണ്. നിങ്ങൾ എടുക്കാനുള്ള എഫേർട്ട് എല്ലാം എടുത്തിട്ടുണ്ട്, പേപ്പറിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമുള്ളൂ. അടുത്ത ടൈം നിങ്ങൾ എടുത്ത് തന്നെ മൂന്നിലെന്ന എഫേർട്ട് നന്നായിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് JRF-ഓടുകൂടി നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അന്ന് ആ അമ്മയുടെ അടുത്ത് പോയി ഞാൻ സംസാരിക്കുമ്പം അനസ് ക്വാളിഫൈഡ് ആയിട്ടില്ല, 2% മാർക്കിന് ഡിസ്ക്വാളിഫൈ നിൽക്കുന്ന സമയമാണ്. വീണ്ടും അനസ് തന്നെ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേനും വീണ്ടും അടുത്ത ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അനസ് വരുന്നു, പഠിച്ചു തുടങ്ങുന്നു, അതും ഹോസ്റ്റലിൽ തന്നെ നിന്ന് പഠിക്കുന്നു. പിന്നീട് കാണുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അനസിൻ്റെ ആ സക്സസ് സ്റ്റോറിയിൽ അനസ് തന്നെ കുറേ പേരുകൾ എടുത്ത് പറയുന്നുണ്ട്, ആക്ച്വലി ലസീത, നിഖിൽ, അക്ഷർ, അങ്ങനെ കുറേ ആൾക്കാരുടെ പേരവിടെ പറയുന്നുണ്ട്. ആക്ച്വലി അത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ആപ്പിൾ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഇറ്റ്സ് ലൈക്ക് എ ഫാമിലിയാണ്. ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവിടെ നല്ല കമ്മ്യൂണിറ്റിയുണ്ട്. അന്ന് അനസിനെ ഏറ്റവും സപ്പോർട്ടായിട്ട് നിന്നതും ഈ ഒരു സ്റ്റുഡൻസ് തന്നെയാണ് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അത് പേപ്പറിലേക്ക് റെപ്ലിക്കേറ്റ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് അവിടുത്തെ പ്രോസസ്സ്. പക്ഷേ ഇമോഷണലി അത് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ കൊടുത്തൊരു സപ്പോർട്ട് അത് വളരെയധികം വലുതായിരുന്നു എന്നുള്ളതാണ് ആ ഒരു സമയത്ത് ഇമോഷണലി അനസിന്. സോ പൊട്ടൻഷ്യലി അദ്ദേഹം എല്ലാം ചെയ്തിട്ടുണ്ട്, ബട്ട് ഇമോഷണലി ഡൗൺ ആയിരുന്നു, അതായിരുന്നു ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഫസ്റ്റ് ടൈം അനസിന് ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനസ് ജയിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും അതൊരു നെറ്റിൽ മാത്രമേ വന്ന് നിൽക്കുകയുള്ളായിരുന്നു. 2% ഡിസ്ക്വാളിഫൈഡ് ആയത്, അത് ജയിച്ചു കഴിഞ്ഞാൽ ഏകദേശം അസ്റ്റൻ പ്രോസർഷിപ്പ് നെറ്റ് അത്രയേ വരുള്ളൂ, അതിൻ്റെ മുകളിലേക്ക് ഒരു JRF നിലയിലേക്ക് ഒരിക്കലും അനസ് വരില്ല. അനസിൻ്റെ സാഹചര്യത്തിൽ വീണ്ടും JRF വേണ്ടി വന്നിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒട്ടും നടക്കുന്നൊരു കാര്യവുമല്ല, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, എവിടെ ഒരു ജോലിക്ക് കയറണം, അങ്ങനെ ഉണ്ടെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു രീതിയിലേക്ക് അനസ് ഉറപ്പായിട്ടും നിന്ന് പോയേനെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ പ്രാവശ്യം ഡിസ്ക്വാളിഫൈഡ് ആയത് ഒരുപാട് വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി, അനസിനടക്കമുള്ള ആൾക്കാർക്ക്. ബട്ട് രണ്ടാമതൊന്നുകൂടെ എഴുതേണ്ടി വന്നത് കൊണ്ടാണ് അനസിനെ അവിടെ JRF-ലൂടെ ക്വാളിഫൈഡ് ആകാൻ സാധിച്ചത് എന്നുള്ളതാണ്. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാം, ഇനിയും ഞാൻ ഒന്നുകൂടെ വരും, അന്ന് ഉറപ്പായിട്ടും അനസ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരിക്കും. JRF കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല, അനസ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരിക്കും എന്ന് മാത്രമല്ല, വലിയ താമസിക്കാതെ ഏതെങ്കിലും ഒരു കോളേജിൽ അധ്യാപകനായിട്ട് അമ്മയ്ക്ക് അനസിനെ കാണാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അനസ് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, താമസിക്കാതെ ഒരു ദിവസം തന്നെ ഞാൻ ഉടനെ ഞാൻ വരും, അമ്മയെ കാണും. അന്ന് ഞാൻ പറഞ്ഞ വാക്ക് എനിക്കിപ്പോൾ പാലിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു കഴിവോ കാര്യങ്ങളോ ഒന്നുമല്ല, അനസ് അത് അർഹിക്കുന്നുണ്ട്. അനസിനേക്കാൾ ഉപരിയായിട്ട് അമ്മ അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അമ്മയുടെ ആഗ്രഹം, എഫേർട്ട്. അതല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും,
ഒരു കുട്ടിയെ ഒരു സിംഗിൾ മോം റൈസ് ചെയ്യുക, പി ജി വരെ എത്തിക്കുക, അത് കഴിഞ്ഞിട്ട് നെറ്റ് പോലെ ഒരു എക്സാം പഠിച്ച് ക്വാളിഫൈഡ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല, എസ്പെഷ്യലി ഒരു സാധാരണ വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ. അതും ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തോടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് രണ്ടും അമ്മയെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഏറ്റവും പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് മകൻ്റെ ഹയർ എഡ്യൂക്കേഷനിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനും ആ അച്ചീവ്മെൻറ്റിൽ അവൻ്റെ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാനും അമ്മയ്ക്ക് സാധിച്ചു. ജീവിതത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു ചലഞ്ച് അമ്മ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക്, അല്ലെങ്കിൽ അനസിനെ അറിയാവുന്നവർക്കല്ല, ഇതൊന്നും അറിയില്ല. ആക്ച്വലി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിജയം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്തുകൊണ്ട് അനസിനെ സക്സസ് സ്റ്റോറിയിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തി, ഒന്നാമത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന കാശ്മീർ എന്നുള്ള ആശ്മീതയായിരുന്നു. പക്ഷേ അതൊരു മോട്ടിവേഷണൽ ടെസ്റ്റിമോണിയൽ മാത്രമാണ്. സക്സസ് സ്റ്റോറി കണത്തിൽപ്പെടുന്ന ഒരു ഇതിൽ ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന അനസിനെയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈ സീരീസിൽ അവതരിപ്പിക്കാൻ പോകുന്നത്, സക്സസ് സ്റ്റോറീസും ടെസ്റ്റിമോണിയൽസും ഇൻ്റർവ്യൂസും. ആദ്യം വന്ന കേസ് എപ്പിസോഡ് വണ്ണിൽ ഒരു ടെസ്റ്റിമോണിയലായിരുന്നു, ഇതൊരു സക്സസ് സ്റ്റോറിയാണ് അനസിൻ്റെ. എന്തുകൊണ്ടാണ് സക്സസ് സ്റ്റോറീസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, പെർമനൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഇവിടുന്ന് പഠിച്ചറിയും കോളേജ് ക്ലാസ്റ്റും പ്രോസസ് സിറ്റുവേഷനിൽ. HSST അടക്കമുള്ള ഫോംസ് ക്വാളിഫൈഡ് ആയിട്ട് ഗവൺമെൻറ് പോസ്റ്റ് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് അവർക്കെല്ലാം മുമ്പിൽ എനിക്ക് അനസിനെ പ്ലേസ് ചെയ്യണമെന്ന് തോന്നിയത് ആ അമ്മ അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ അനസും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ നമുക്ക് ഹയർ എഡ്യൂക്കേഷനൊക്കെ ഒരു ഒരു ഡ്രീമായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആൾക്കാർ, അനസിനെ പോലൊരാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, എന്തും ഏതും ആർക്കും പറ്റുന്നുള്ളതേ ഉള്ളൂ. ആദ്യ കാലങ്ങളിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഒരുപാട് റിജക്ഷൻസ് ഉണ്ടാവും, നമ്മൾ വിചാരിച്ചതൊന്നും വരില്ല, ഇമോഷണലി നമ്മൾ ഡൗൺ ആവും, ഡിപ്രഷൻ പോലുള്ള സ്റ്റേജിലേക്ക് നമുക്ക് പോയേക്കാം. ബട്ട് അതിജീവിച്ചേ പറ്റൂ എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ്, അങ്ങനെയാണ് അനസ് എന്ന വ്യക്തി ഇന്ന് നമ്മൾ ഈ കാണുന്ന JRF-ഓട് കൂടി റിസർച്ച് ചെയ്യുന്ന റിസർച്ച് സ്കോളറായിട്ട് എഞ്ചിനീയേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് വേറെ ആരും ഒന്നും കൊടുത്തിട്ടില്ല, ആൾ കഷ്ടപ്പെട്ട് സ്വന്തം എഫേർട്ട് എടുത്ത് എത്തിയതാണ്. കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരമ്മയും, ഈ രണ്ടുപേരുടെയും വിജയമാണിത് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണെങ്കിലും ഇനിയിപ്പം ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ഞാൻ ഇത്രയും പറഞ്ഞു തന്നെ ഈ അനസ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് ഇറ്റ്സ് ക്ലോസ് ടു മൈ ഹാർട്ട്. അതുകൊണ്ടാണ് ഈ ഒരു സക്സസ് സ്റ്റോറിയിൽ, ടെസ്റ്റിമോണിയൽ അല്ല സക്സസ് സ്റ്റോറിയിൽ, ആദ്യത്തെ ഒരു ഫോംസിലേക്ക് എപ്പിസോഡ് 2-ൽ ഞാൻ അനസിനെ ഉൾപ്പെടുത്താൻ പോലും കാരണം അതാണ് എന്നുള്ളതാണ്. കാരണം ഇത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകേണ്ട ഒരു കാര്യമാണ്. ഇവിടെയും ഞങ്ങൾ പറയാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് പബ്ലിക്കായിട്ട്, ഇങ്ങനൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേരോട് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ഇൻസ്പിറേഷണൽ ഫോംസിൽ ഞാൻ പറഞ്ഞല്ലോ, അനസിനേക്കാൾ ഉപരിയായിട്ട് അനസിൻ്റെ അമ്മ, അമ്മയ്ക്കുള്ളതാണ് ഈ വിജയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അനസിനെന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. വളരെ ചുരുങ്ങിയ വാക്കുകൾ അനസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. നമസ്കാരം, എൻ്റെ പേര് അനസ്. ഇന്ന് ഞാൻ MG സർവകലാശാലയിൽ ഇക്കണോമിക്സ് വിഭാഗത്തിൽ PhD ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്കും പഠിക്കാൻ സാഹചര്യമില്ലാത്തവർക്കും കഷ്ടപ്പെട്ടാൽ റിസൾട്ട് കിട്ടും എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 1994 ഒരു കൂലിപ്പണിക്കാരനായ അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ജനിച്ച ഞാൻ ഇന്ന് PhD വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വിജയത്തിന് പിന്നിലും ഒരു വ്യക്തിയുണ്ടാവും. എൻ്റെ അമ്മയായിരുന്നു ആ ഒരു വ്യക്തി. അധികം ആരും ശ്രദ്ധിക്കാതിരുന്ന സ്കൂളുകളിലായിരുന്നു 1 to 10 വരെയുള്ള വിദ്യാഭ്യാസം ഞാൻ പൂർത്തിയാക്കിയത്. 10-ാം ക്ലാസ്സിൽ വെറും 70% മാർക്കോടെ പാസ്സായ ഞാൻ മാറേലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടപ്പടിയിലാണ് എൻ്റെ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. മികച്ച സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ടാകെ +2 വരെ ലഭിക്കാതിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പഠനത്തിലധികം ബ്രില്യൻ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ അധികം ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധ നേടാതെ പോയ, അധികം മാർക്ക് വാങ്ങാതെ പോയ ഒരു സാധാ സ്റ്റുഡൻറ്റ് കൂടിയായിരുന്നു ഞാൻ. 71% മാർക്കോടെ +2 പാസ്സായ ഞാൻ എല്ലാവരെയും പോലെ തന്നെ കൊമേഴ്സ് ചൂസ് ചെയ്തു. 71% മാർക്കിന് വാല്യൂ വളരെ കുറവാണ് എന്ന് പഠിപ്പിച്ച നാളുകളായിരുന്നു അത്. 85-90% മാർക്കുള്ള കുട്ടികൾ കൊമേഴ്സ് സീറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി എക്കണോമിക്സ് ഞാൻ തിരഞ്ഞെടുത്തു. 2011 മാർ അത്തനേഷ്യസ് കോളേജിൽ എക്കണോമിക്സ് വിഭാഗത്തിൽ ഞാൻ അഡ്മിഷൻ എടുത്തപ്പോൾ അതായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഇംഗ്ലീഷ് മാത്രം മുഴങ്ങിക്കേൾക്കുന്ന ക്ലാസ്സുകളും 90% മാർക്ക് വാങ്ങി വന്ന കുട്ടികളും എന്നെ നിരുത്സാഹപ്പെടുത്തി. പിന്നീട് പതിയെ പതിയെ ക്ലാസ്സിനോടും ടീച്ചേഴ്സിനോടും എക്കണോമിക് സബ്ജക്റ്റിനോടും ഞാൻ പൊരുത്തപ്പെടാൻ തുടങ്ങി. അങ്ങനെ 2016 78% മാർക്കോടെ ഞാൻ ഡിഗ്രി പൂർത്തിയാക്കി. 10-ാം ക്ലാസ് മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു ഡിസ്റ്റിങ്ഷൻ അടിക്കണം.
വീട്ടുകാരുടെ സമ്മർദ്ദമാവാം, നാട്ടുകാരുടെ പുച്ഛമാവാം. 80%, 85% മാർക്കുള്ളവന് മാത്രം വില കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനിച്ച് വളർന്ന എനിക്ക് 80% എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ടതും വളരെ ആവശ്യമുള്ളതുമായിരുന്നു. ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയ എക്കണോമിക് സബ്ജക്റ്റിന് ഇഷ്ടപ്പെട്ടുകൊണ്ടും കയ്യിലൊതുക്കിക്കൊണ്ടുമാണ് ഞാൻ 2016 MA കോളേജിൽ നിന്ന് ഡിഗ്രി പൂർത്തിയാക്കിയത്. ഡിഗ്രി കഴിഞ്ഞ കാലയളവിലാണ് പുതിയൊരാഗ്രഹം മനസ്സിലുടലെടുക്കുന്നത്. എന്തുകൊണ്ട് അധ്യാപക ജോലി ഒരു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലേക്ക് ഉയർത്തിക്കൂടാ എന്നുള്ളൊരാഗ്രഹം. ബേസിക് ക്വാളിഫിക്കേഷൻ PG ആയതുകൊണ്ട് തന്നെ പഠിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടിയതുകൊണ്ടും MA കോളേജിൽ തന്നെ PG വിഭാഗത്തിൽ ഞാൻ 2016 ജോയിൻ ചെയ്തു. പഠിക്കുന്ന കാലയളവിൽ തന്നെ ഒരുപാട് തവണ നെറ്റ് എക്സാം അപ്പിയർ ചെയ്തെങ്കിലും മാർക്കിൻ്റെ 7 അയൽവക്കത്തെത്താൻ പോലും എനിക്ക് സാധിച്ചില്ല. ദൈവം തന്ന വരദാനം ദൈവം തന്നെ തിരിച്ചെടുക്കുമെന്ന് പറയുന്നത് പോലെ അതുവരെ എനിക്കുണ്ടായിരുന്ന ഒരു കഴിവ് ദൈവം തന്നെ തിരിച്ചങ്ങെടുത്തു. ഡിഗ്രി ഞാൻ പാസ്സായത് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതിയിട്ടാണ്. എക്കണോമിക്സ് അതുവരെ എന്താണെന്നോ ഏതാണെന്നോ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അന്ന് ആദ്യമായി PG ഫസ്റ്റ് ക്ലാസ് മുതൽ ഞാൻ എക്കണോമിക്സ് മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ PG ലാസ്റ്റ് സെമസ്റ്ററിൽ പാലയിലെ കിരൺ സാറിൻ്റെ നെറ്റ് കോച്ചിങ് ആയ Applebee JRF അക്കാദമിയെക്കുറിച്ച് കേൾക്കാനിടയായി. പുതിയ കോളേജ്, പുതിയ കുട്ടികൾ, പുതിയ അധ്യാപകൻ, ഇതെല്ലാം എന്നെ വളരെയധികം ഭയപ്പെടുത്തി. എന്നിരുന്നാലും പഠിക്കണം, ജയിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അത്രത്തോളം സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്നാണ് ഞാൻ നെറ്റ് പഠിച്ചത്. രാവിലെ 6 മണിക്ക് ഇറങ്ങി വൈകിട്ട് 7 മണിക്ക് വീട്ടിൽ കയറുന്ന എനിക്ക് പഠനത്തിനായി തുച്ഛമായ സമയം മാത്രമാണ് ലഭിച്ചിരുന്നത്. എങ്കിൽ പോലും കിട്ടുന്ന അവസരം മുഴുവൻ പഠനത്തിലേക്കിടാനും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും ഞാൻ ആഗ്രഹിച്ചു. എക്കണോമിക്സിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ടീച്ചിങ് മികവ് കൊണ്ട് സാർ ഞങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുപോയി. എക്കണോമിക്സിൻ്റെ ഒരു ബേസ് പോലും അറിയാത്ത, എന്താണെന്ന് പോലും അറിയാത്ത എന്നെപ്പോലും ജയിക്കും എന്നുള്ളൊരു പോയിന്റിൽ എത്തിച്ചു നിർത്തുന്നതിൽ സാറിൻ്റെ പങ്ക് വളരെ വലുതാണ്. അങ്ങനെ നെറ്റ് കോച്ചിങ്ങിൻ്റെ ലാസ്റ്റ് 2 മാസങ്ങൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്നും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള നിഖിലിനെയും അഷ്കറിനെയും എനിക്ക് അവിടെ നിന്ന് ലഭിച്ചു. അടുത്ത ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിരുന്ന നിഖിൽ പഠനത്തിന് അധികം ഇമ്പോർട്ടൻസ് ഒന്നും നൽകിയിരുന്നില്ല. 9 മണി മുതൽ 12 മണി വരെയുള്ള എൻ്റെ റിവിഷൻ സമയത്ത് അവനെ കൂടി വിളിച്ചിരുത്തി ഞങ്ങൾ എക്കണോമിക്സ് പഠിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ നെറ്റ് എക്സാമിൻ്റെ 1 മാസം മുൻപ് എൻ്റെ അമ്മയുടെ ആശുപത്രി കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ജസ്റ്റ് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അടിമാലി മോർണിംഗ് സ്റ്റാറിൽ കാലുകുത്തിയ എനിക്കും അമ്മയ്ക്കും ജീവിതം നൽകിയത് കയ്പേറിയ കുറേ അനുഭവങ്ങളായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് അറിയുന്ന ആ നാള് മുതൽ എൻ്റെ ജീവിതം താളം തെറ്റാൻ തുടങ്ങി. ഒരു റൂമിൽ, ഒരാശുപത്രിയിൽ ആരും ശ്രദ്ധിക്കാതെ, ആരും അടുത്തു വരാനില്ലാതെ 3 ആഴ്ചയോളം ഞാൻ തള്ളി നീക്കി. അപ്പോഴും എല്ലാം അറിയാവുന്ന കുറച്ച് ആൾക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാറും നിഖിലും തന്നെയായിരുന്നു. നിഖിൽ എപ്പോഴും പറയുമായിരുന്നു, അൻസ നിൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, നീ എഴുതിയാൽ മതി, നീ പാസ്സാവും. അങ്ങനെ 2017 ഞാൻ ആദ്യമായി നെറ്റ് എക്സാം അപ്പിയർ ചെയ്യുകയാണ്. 2017 ഏറ്റവും കോൺഫിഡൻസോടെ ഞാൻ നെറ്റ് എക്സാം എഴുതിയെങ്കിലും 2% മാർക്കിന് ഞാൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അന്ന് രാത്രി സമാധാനിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഫോൺ കോൾ വന്നുവെങ്കിലും എൻ്റെ കൂടെ പഠിച്ച ലസീതയുടെ ഫോൺ കോളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇന്ന് എന്തെങ്കിലും നേട്ടം കൈവരിക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മുതൽക്കൂട്ടായത്. 2 കാര്യങ്ങളാണ് ലസിതി അന്ന് എന്നോട് പറഞ്ഞത്. അൻസേ, നീ പാസ്സായിരുന്നെങ്കിൽ ജസ്റ്റ് നീ നെറ്റ് കൊണ്ട് മാത്രം ഒതുങ്ങിക്കൂടേണ്ടി വന്നേനെ. 2, നിനക്ക് JRF ലഭിക്കാൻ ദൈവമായ ഒരു അവസരം നിനക്ക് വീണ്ടും തന്നതായിരിക്കാം. MA കോളേജിൽ നിന്ന് ഗസ്റ്റ് ലെക്ചറായിട്ട് ജോലി ചെയ്യാനുള്ള കോൾ വരുന്നതുവരെ ഞാൻ കരുതിയിരുന്നത് ഇതെല്ലാം എല്ലാവർക്കും പറയാൻ സാധിക്കും എന്ന് മാത്രമാണ്. 4-5 മാസം വർക്ക് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ വരുമാനമായിരുന്നു പിന്നീട് ഞാൻ നെറ്റ് പഠിക്കാനായി മാറ്റിവെച്ചത്. അങ്ങനെ 2018 എൻ്റെ ഗസ്റ്റ് ജോലിയോട് ഞാൻ ഗുഡ് ബൈ പറഞ്ഞ് പാലയിലേക്ക് വീണ്ടും നെറ്റ് പഠിക്കാൻ യാത്രയായി. വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരുന്നിട്ട് കൂടി ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് നാളെ എൻ്റെ അമ്മയെയും എൻ്റെ അനിയനെയും എൻ്റെ വീട്ടുകാരെയും എനിക്ക് നന്നായിട്ട് നോക്കാനുള്ളൊരു വക ഉണ്ടാക്കണം. ആ ഒരു വാശി മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ജോലി ചെയ്ത് കിട്ടിയ പൈസയുടെ ഹോസ്റ്റൽ ഫീ മാത്രമെടുത്ത് ബാക്കി പൈസ അനിയനെ ഏൽപ്പിച്ച് ഞാൻ പാലയിലേക്ക് യാത്രയായി. ഇത്തവണ വേറിട്ടൊരു അനുഭവമായിരുന്നു എന്നെ ഹോസ്റ്റലിൽ കാത്തിരുന്നത്. ഉറങ്ങാൻ വിടാത്ത നിപുണേട്ടനും അത്രമേൽ സപ്പോർട്ട് ചെയ്യുന്ന ജലീലും റൂംമേറ്റായ സനലും പിന്നീട് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സായ നിഖിലും അഷ്കറും എൻ്റെ ആവശ്യങ്ങളും എൻ്റെ സാഹചര്യങ്ങളും മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഷ്ടപ്പാടുകൾ ഞാൻ ഏറ്റെടുത്ത വർഷമായിരുന്നു അത്. രാവിലെ 8 മണി മുതൽ വെളുപ്പിന് 3 മണി വരെയാണ് ഞാൻ എൻ്റെ സ്റ്റഡി ടൈം ഫിക്സ് ചെയ്തത്. ഞാനിടുന്ന കഷ്ടപ്പാട് ഓർത്ത്, എൻ്റെ വീട്ടിൽ അവരനുഭവിക്കുന്ന യാതനയോർത്ത്
പലപ്പോഴും ഞാൻ എൻ്റെ ബുക്കിന് മുമ്പിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഓരോ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് അമ്മയ്ക്ക് ക്ഷീണമാണ്, അമ്മയുടെ മുടി പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും തിരിച്ചു പോകാതെ ജയിച്ചിട്ട് മാത്രമേ തിരിച്ചു പോകൂ എന്ന വാശിയോടെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു. അങ്ങനെ 2018 എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നെറ്റ് എക്സാം എഴുതി ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അന്ന് ആദ്യമായാണ് 3 മാസങ്ങൾക്കും 4 മാസങ്ങൾക്കും ശേഷം ഞാൻ എൻ്റെ അമ്മയെ കാണുന്നത്. എൻ്റെ മനസ്സിൽ പ്രത്യേക ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല. അമ്മയെ കണ്ടു, ഞാൻ ചിരിച്ചു. എന്നിൽ നിന്ന് എനിക്ക് അമ്മയ്ക്ക് നൽകാൻ പറ്റിയ ഏറ്റവും സന്തോഷവും ഏറ്റവും സപ്പോർട്ടും ഞാൻ അമ്മയ്ക്ക് നൽകി. അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തതിലപ്പുറത്തായിട്ട് ദൈവങ്ങളുടെ മുമ്പിലും വിളക്കിനു മുമ്പിലും പ്രാർത്ഥിക്കുന്ന അമ്മയെ ഞാൻ കണ്ടു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും 100 ഇരട്ടി എൻ്റെ അമ്മയായിരുന്നു ഞാൻ പാസ്സാവാൻ ആഗ്രഹിച്ചത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഏറ്റവും പാടുള്ളൊരു എക്സാമാണ് ഞാൻ എഴുതി വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ആരോടും പറഞ്ഞില്ല. നെറ്റ് പോലും കിട്ടില്ല എന്ന് ഉറപ്പിച്ച് റിസൾട്ട് നോക്കി എനിക്ക് ദൈവം തമ്പുരാൻ JRF കൂടി തരികയാണ് ഉണ്ടായത്. അന്ന് ആ റിസൾട്ട് വന്നപ്പോൾ അമ്മ ഒന്നും ചെയ്തില്ല, ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം പൊട്ടിക്കരഞ്ഞു. രണ്ടുപേരോടാണ് ആ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നതും കടപ്പെട്ടിരിക്കുന്നു. ഒന്ന് സർവശക്തനായ ദൈവം തമ്പുരാനോടും, 2 ജീവിതം വഴിമുട്ടി നിന്ന സമയത്ത് ഒരു രാത്രി എന്നെ കോള് ചെയ്ത ലസിതയോടും. ബാക്കി എല്ലാവരും വെളിച്ചത്ത് നിന്ന് ഡയറക്റ്റായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ, ഇൻഡയറക്റ്റായിട്ട് ഒരു വെളിച്ചത്തേക്കും കടന്നു വരാതെ എന്നെ ഹെൽപ്പ് ചെയ്ത, എന്നെ സപ്പോർട്ട് ചെയ്ത ആപ്പിൾബി ഇൻസ്റ്റിറ്റ്യൂഷനും കിരൺ സാറിനുമുള്ള പങ്ക് എൻ്റെ ജീവിതത്തിൽ വളരെ വലുതാണ്. ഒന്നുമല്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം എനിക്കാകാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്കെല്ലാം ഇതിനപ്പുറത്തേക്ക് സക്സസ് ആവാൻ സാധിക്കും. അവസാനമായി, ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാത്രം നിറഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരോടായിട്ട്, കഷ്ടപ്പാടുകൾ നിങ്ങളുടെ വരദാനമായി കാണുക. കഷ്ടപ്പാടുണ്ടെങ്കിലേ ജയിക്കാനുള്ളൊരു മനസ്സുണ്ടാവും. നമ്മുടെ സക്സസ്സും നമ്മുടെ ലിമിറ്റേഷനും തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമസ്കാരം. എല്ലാവരോടും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്, ലൈഫ് അതൊരു പ്രോസസ്സാണ്. യു ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ്സ് അല്ലേ. ഇവിടെ കാണുന്ന പോലെ തന്നെ ഗ്രേപ്സിൽ നിന്ന് വൈനിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഒരുപാട് വേദനാജനകമാണ്. ആക്ച്വലി സ്റ്റോൺ ഫോമിൽ നിന്ന് ഡയമണ്ടിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഹെവി പ്രഷറാണ്. ആക്ച്വലി യു നോ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇരുട്ടിലകപ്പെട്ടു പോയി എന്ന് തോന്നാത്ത ഒരാരെങ്കിലും ഉണ്ടോ? ഡിപ്രഷൻ്റെ ഒരു ടെൻഡൻസി എങ്കിലും കാണിച്ചു തുടങ്ങുന്ന ഏതെങ്കിലും സ്റ്റേജ് എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഫേസിൽ വന്നിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇരുട്ട്, ഡാർക്ക്നെസ്. ബട്ട് എപ്പോഴും ഓർക്കുക, സീഡ്സ് അത് പൊട്ടിമുളച്ച് തുടങ്ങുന്നത് ആദ്യമായിട്ട് ആ പുൽനാമ്പ് പുറത്തേക്ക് വരുന്ന ഇരുട്ടിലാണ്, ഡാർക്ക്നെസ്സിലാണ്. അപ്പോൾ നമുക്ക് വരുന്നൊരു ഫേസ്, ആ ഒരു സ്ട്രഗിൾ ഫേസ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതാണ് സഡൻ തിങ്സ് ആർ ബിയോണ്ട് അവർ കൺട്രോൾ. 100% ഷുവർ ഉള്ള കാര്യമാണ് ലൈഫിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ബട്ട് അതിനോട് നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളും ഹ്യൂമിലിയേഷൻസും റിജക്ഷൻസും പടിപടിയായിട്ടുള്ള വളർച്ചയുടെ ആദ്യപാദമാണ് എന്നൊരു റിയലൈസേഷനാണ് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങളെന്ന വ്യക്തി കൂടുതൽ നന്നായിട്ട്, കൂടുതൽ സ്ട്രോങ്ങറായിട്ട് നിങ്ങളെ മേക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അനസ് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീണ്ടും ഇതേപോലെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്കുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും. ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ നിങ്ങളിങ്ങനെ ഓരോ മോഡലുകളെ അവതരിപ്പിക്കാം. ഇനിയും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഐ എം സൈനിങ് ഓഫ്. ബൈ.